സെലിബ്രിറ്റി ആയതിനു ശേഷവും സെലിബ്രിറ്റി ആകുന്നതിന് മുൻപുമുള്ള വാട്സ് ഇൻ മൈ ബാഗ് സെഗ്മെന്റ് ആണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോയും നിലവിലുള്ള സെലിബ്രിറ്റീസ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് തികച്ചും സാങ്കല്പികം മാത്രം. ഞങ്ങൾ ഫിലിം സ്റ്റാർസിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അതാണ് സ്റ്റൈൽ, ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അതാണ് സ്റ്റൈൽ. ഹായ്, ഇറ്റ്സ് മീ വീണ. സോ വാട്ട് ഇസ് ഇൻ മൈ ബാഗ്, അതാണ് ഇന്നത്തെ സെഗ്മെന്റ്. എൻ്റെ ഇതിലുള്ള ഒരു മോസ്റ്റ് എക്സ്പെൻസീവ് ബാഗ് തന്നെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്ര വെയിറ്റ് വേണമെങ്കിലും എടുക്കാം, ഒരുപാട് സ്പേഷ്യസ് ആണ്. ഓക്കെ, ഇതിൻ്റെ എ സി റിമോട്ടാണ്, വീട്ടിലെ എ സി റിമോട്ടാണ്. പോകുന്ന ഹോട്ടലിൽ ഇപ്പോൾ എ സി റിമോട്ട് ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും വേണ്ടല്ലോ. എ സി ഇല്ലാതെ എനിക്ക് ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ ഇവിടെ എ സി ഉണ്ട്, എന്നിട്ട് കൂടി ഞാൻ സ്വെറ്റ് ആവുകയാണ്. പിന്നെ ഇത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഡിയോഡ്രൻ്റ് ആണ്, എൻ്റെ ഒരു ഫ്രണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഗിഫ്റ്റ് ചെയ്തതാണ്. നല്ല സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. രാവിലെ അടിച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സോ ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഡിയോഡ്രൻ്റ് ആണ്. ആൻഡ് ഞാൻ അടിക്കാറേ ഇല്ല, കാണുന്നില്ല, ഞാൻ അടിക്കാറേ ഇല്ല, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇത് തീർന്നു പോകുമെന്ന് വിളിച്ചിട്ട് പിന്നെ ആ ഫ്രണ്ട് എനിക്ക് തന്നില്ലെങ്കിലും ഓസ്ട്രേലിയയിൽ നിന്ന്. വെരി ഫണ്ണി ഷീസ് ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. അനദർ സ്പ്രേ വിലക്കുറവ് ചെയ്ത് കണ്ടതുകൊണ്ട് ഞാൻ. ഓക്കെ, ദിസ് ഈസ് എന്തിനാണെന്നറിയോ, ഞാനിങ്ങനെ ഡ്യൂപ്പിനൊന്നും അങ്ങനെ വെക്കാറില്ല ഫൈറ്റ് സീനൊക്കെ വരുമ്പോഴൊക്കെ. അപ്പം യൂഷ്വലി നമുക്ക് മസിൽ പെയിനൊക്കെ വരുമല്ലോ, അപ്പോൾ ഒരു പെയിൻ റിലീവിന് വേണ്ടിയിട്ട് ഞാൻ കരുത്തിരിക്കുന്ന ഒരു സ്പ്രേ ആണത്, വോളിനി. ഇതില്ലാതെ എനിക്ക് പറ്റില്ല, കാരണം എനിക്ക് എപ്പോഴും എക്സസൈസ് ചെയ്യണം, ബിക്കോസ് ഐ വോണ്ട് ടു മേക്ക് മൈ ബോഡി വെരി സോ ഫ്ലെക്സിബിൾ. സോ ഫൈറ്റ് സീൻ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നല്ല ബോഡി ഭയങ്കര സ്ട്രെങ്ത് ആയിട്ടിരിക്കാനൊക്കെ. നമ്മളൊരു ഹോട്ടൽ മുറിയിലാണെങ്കിൽ നമുക്ക് ഇതെടുത്തിട്ട് അങ്ങനെ ആടിക്കഴിഞ്ഞാൽ എക്സസൈസ് ആയില്ലേ. അപ്പം ജിമ്മൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണത്. സോ ഐ ഓൾവേസ് കീപ് ദിസ് ഇൻ മൈ ബാഗ്. ഓക്കെ, ഫോണിൻ്റെ ചാർജർ, പിന്നെ വെരി കോസ്റ്റ്ലി ആൻഡ് വെരി എക്സ്പെൻസീവ് ഫോണായത് കാരണം ചാർജർ എനിക്ക് വേറെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ നീഡ് ടു ക്യാരി ഓൾ ദ ടൈം ദിസ് വൺ. എനിവേ, ഐ യൂസ് ടു കീപ് എ പവർ ബാങ്ക് ടു. ആൻഡ് എനിക്ക് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണം ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അപ്പം കുറച്ച് വലിയ സ്ക്രീനിൽ കാണണമെങ്കിൽ ഐ യൂസ് ദീസ്, അതിനേക്കാളും കുറച്ച് സ്ക്രീനിൽ കാണണമെങ്കിൽ ഐ യൂസ് ദിസ് ഫോൺ. അതർ തിങ് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യും. ഐ തിങ്ക് അനദർ ടു ഫോൺസ് ആർ ദേർ, അത് ഞാൻ എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഐ വിൽ ഷോ യു ലേറ്റർ. ഓക്കെ, ബ്ലൂടൂത്ത് സ്പീക്കർ. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കാറിലാണെങ്കിലും എനിക്ക് ഇതിൽ വെച്ചിട്ടതല്ലാതെ പാട്ട് കേൾക്കാൻ പറ്റത്തില്ല. അപ്പം നല്ല സൗണ്ടിൽ ഇങ്ങനെ പാട്ട് കേൾക്കണം. പ്രത്യേകിച്ച് ഞാൻ അഭിനയിച്ച പാട്ടൊക്കെ ഞാൻ കേൾക്കാറുള്ളൂ. ഒക്കേഷനിൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് അനദർ ഹെഡ്സെറ്റാണ്, ഇത് സോണിയുടെ ഹെഡ്സെറ്റാണ്. ഇങ്ങനെ വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യും. ഇൻ കേസ് ഞാനിങ്ങനെ പാൻറ്റും ഷർട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഞാൻ ഈ സോണിയുടെ ഹെഡ്സെറ്റാണ് ഉപയോഗിക്കുക. അപ്പോൾ അതാണ് സ്റ്റൈലായിട്ട് തോന്നുന്നത്. ഇൻ കേസ് ഞാനിപ്പോൾ ഒരു പാൻറ്റും ഷർട്ടും അല്ല, ഒരു സാരി അല്ലെങ്കിൽ ഒരു ചുരിദാറാണെങ്കിൽ ഞാൻ ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് യൂസ് ചെയ്യുക. അതാകുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ഈ മൂന്ന് സാധനങ്ങൾ, പാട്ട് കേൾക്കാൻ വേണ്ടി മൂന്ന് സാധനങ്ങൾ ഞാൻ എപ്പോഴും ബാഗിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇതെല്ലാം ഷാംപൂസാണ്. എന്താ പറയുക, ഇപ്പം ഹോട്ടൽസിലൊക്കെ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് ഷാംപൂസൊക്കെ കിട്ടും. പക്ഷേ എന്താ പറയുക, ഐ യൂസ് മൈ ഓൺ ബ്രാൻഡ്സ്. ഓക്കെ, ഇത് കേരളത്തിൽ നിന്ന് യൂസ് ചെയ്യും, ഇത് തമിഴ്നാടിൽ നിന്ന് യൂസ് ചെയ്യും, ഇത് കർണാടക യൂസ് ചെയ്യും. കാരണം അവിടുത്തെ ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആണ്. സോ ഐ യൂസ് ഡിഫറെൻറ്റ് ഷാംപൂസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. എന്തിനാ ഇത്രയും കോംബോ എന്നല്ലേ ഞാൻ പറഞ്ഞുതരാം എൻ്റെ സീക്രട്ട്. സി ഗൈസ്, എൻ്റെ ഐബ്രോസ് കണ്ട, വെരി തിക്ക് ഐബ്രോസ്. സോ ഐ എനിക്ക് എപ്പോഴും ഇതിങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുവേണ്ടിയിട്ടുള്ള ബ്രഷ്. ആൻഡ് ഈ ബ്രഷ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ഭാഗം മാത്രം കോംബ് ചെയ്യാനുള്ളതാണ്. സോ ഞാൻ എങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ രീതിയിലാണ്. അപ്പോൾ ഇത്രയും ഭാഗം ബ്രഷ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് വൺ വൈറ്റ് ടൂത്തിലാണ്, ഇവിടുന്ന് കുറച്ച് കേളിയാണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ ബ്രഷ് ചെയ്യാനായിട്ടാണ് ഈ കോംബ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് വൺ, ഇതിനിപ്പോൾ രണ്ട് തിക്നെസ് ഉണ്ട്. ഈ ഭാഗം ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ മാത്രം കോംബ് ചെയ്യാനായിട്ടാണ്. ആൻഡ് ഫൈനലി ദിസ്, യു ക്യാൻ സീ ഐ ഹാവ് സം കേളി ഹെയർ ഹിയർ. സോ ഇത്ര മാത്രം ബ്രഷ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ബ്രഷ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇത്രയും ബ്രഷ് എനിക്ക് അത്യാവശ്യമാണ്. ഇതിൻ്റെ ക്ലിപ്സൊക്കെയാണ്, അപ്പോൾ ക്ലിപ്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഞങ്ങൾ ഫിലിം സ്റ്റാർസിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അതാണ് സ്റ്റൈൽ, ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അതാണ് സ്റ്റൈൽ. സോ എങ്കിൽ എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കുത്തനൊക്കെ ആയിട്ട് കണ്ടോ, ഇതാണ് അത് സ്റ്റൈൽ. അപ്പോൾ ഓൾവേസ് ഐ കീപ് ദീസ് അലോങ് വിത്ത് മീ, സോ ദാറ്റ് ഒരു സ്റ്റൈലിന് ഡിഫറെൻറ്റ് ട്രെൻഡ്സിന് വേണ്ടിയിട്ട്. പിന്നെയുള്ളത് ഒരു ഡയറി ആൻഡ് വിത്ത് പെന്നാണ്. ഞാൻ നന്നായിട്ട് എഴുതുന്ന ഒരാളാണ്. എനിക്കിങ്ങനെ പ്രകൃതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കവിത ആ നിമിഷം സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് ലിറിക്സ് വരും. അപ്പോൾ തന്നെ ഞാൻ എഴുതി വെക്കും, കാരണം ഞാൻ മറന്നു പോയി. എൻ്റെ കാറിൻ്റെ ചാവി ഡസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ
എന്താ പറയുക, വീട്ടിൽ കുറേ കാറുണ്ട്, പക്ഷെ ഞാൻ ഡസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നന്നായി ട്രാവൽ ചെയ്യുന്ന ആളാണ്, നന്നായി ഡ്രൈവ് ചെയ്യുന്ന ആളാണ്, ഒരുപാട് അങ്ങ് ഡ്രൈവ് ചെയ്യും. പിന്നെ എന്താ, ലൈസൻസ് കിട്ടുന്നതിന് മുന്നേ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതാണ്. അപ്പോൾ ലൈസൻസ് കിട്ടിയതിന് ശേഷമാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഡ്രൈവിങ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. മലമുകളിൽ ട്രക്കിംഗ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. സോ ഈ കീ മൈ ലൈഫ്, ഇത് മൂന്നും ഇല്ലാതെ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഒന്നിൻ്റെ ഫേസ് വാഷ്, മറ്റേതിൻ്റെ ഫേസ് സ്ക്രബ്, ആൻഡ് ദിസ് ഈസ് മാസ്ക്. ഇത് വൈറ്റമിൻ സിയുടെ ഒരു പൗഡറാണ്. ഇത് ഞാൻ അകത്തൂടെ കഴിക്കും, പുറത്തൂടെ പുരട്ടും. ആൻഡ് ദിസ് ഈസ് മൈ സ്ക്രബ്ബർ ഓർ ലൂഫ. നമ്മളെപ്പോഴും ബോഡി ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കാലൊക്കെ എപ്പോഴും ഇങ്ങനെ എനിക്ക് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ പൗച്ച്, ഇതിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക്കാണ്. അപ്പം ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഞാനിടും. പിന്നെ എനിക്ക് ഒരു ലിപ്സ്റ്റിക്ക് എന്നെ ഇടുമ്പോൾ ബോറടിക്കും, അപ്പോൾ തന്നെ തൂതിയ മറ്റൊരു ലിപ്സ്റ്റിക്ക് ഇടും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സ്റ്റൈൽ. ഐ ലവ് ലിപ്സ്റ്റിക് അലോട്ട്. ദിസ് ഈസ് കോമ്പാക്ട് പൗഡർ. അപ്പോൾ എപ്പോഴും നമുക്ക് മേക്കപ്പ് ഫുൾ മേക്കപ്പായിട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കോമ്പാക്ട് പൗഡർ ഓൾവേസ് ഞാൻ കീപ്പ് ചെയ്യും. ഓൾറെഡി കുറേ മേക്കപ്പ് ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിലൊന്നും കൂടെ ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഐബ്രോസ്, പിന്നെ ഇതെൻ്റെ നെയിൽ പോളിഷ്. ഇപ്പം എന്തെങ്കിലും മൂന്നെണ്ണേ ഉള്ളൂ. എൻ്റെ വേറെ ബാഗിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. വിതൗട്ട് ഡയറി മിൽക്ക് ഐ എം നോട്ട് ഓക്കെ. ഇപ്പം ഞാൻ പകുതി കഴിച്ചിട്ടുണ്ട്, വേറെ ഒന്നും കരുതരുത്. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സ്ലൈസ് എടുത്ത് വായിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു വോമിറ്റിംഗ് സെൻസേഷൻ വരും. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കഴിച്ചതാണ് ഇത്, പിന്നെ പോകുന്ന വഴിക്ക് കഴിക്കാനുള്ളതാണ് ബാക്കി. പിന്നെ ഇതെൻ്റെ സിറം, ഹെയർ സിറം. അപ്പം ഇതില്ലാതെ എനിക്ക് പറ്റത്തില്ല, കാരണം സീ മൈ ഹെയർസ് ആർ വെരി സ്മൂത്ത് ആൻഡ് സിൽക്കി. സോ എനിക്കിത് എപ്പോഴും ഞാനിങ്ങനെ പുരട്ടിക്കൊണ്ടേ ഇരിക്കും. പിന്നെ ഇത് ടിഷ്യൂ പേപ്പർ, വെറ്റ് ടിഷ്യൂ ആണ്. എനിക്കിങ്ങനെ പോപ്കോൺസ് ഒക്കെ തിന്നിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം കൈ കഴുകാനൊന്നും പറ്റത്തില്ലല്ലോ തിയേറ്ററിലൊക്കെ പോയിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ അഴുക്കാട്ടിരിക്കുന്നു, ഐ ഡോണ്ട് ലൈക്ക്. സോ വെറ്റ് ടിഷ്യൂ എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. പിന്നെ ഇതാണ് എൻ്റെ ലിപ് ബാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റെഡ് കളറാണ്. അതിപ്പം നമുക്ക് പെട്ടെന്ന് ലിപ്സ്റ്റിക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി. രണ്ട് ബെനിഫിറ്റാണ്, ഒറ്റ പിടിക്ക് രണ്ട് പക്ഷി. ഇതിൻ്റെ ഐലൈനർ, പിന്നെ ഇത് സെൻട്രൽ ഫ്രഷിൻ്റെത്. ഞാൻ എപ്പോഴും ഉപയോഗിക്കും രാവിലെ ഷൂട്ടിന് ഇറങ്ങുമ്പോൾ. ഹോട്ടലിനൊക്കെ ഡയറക്റ്റ് പോകേണ്ടി വരും, രാവിലെ ഒരു മൂന്ന് മണിക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് പല്ലിയൊക്കെ അത് സമയം കിട്ടത്തില്ല, പല്ലിയൊക്കെ സമയം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, റീട്ടൊട്ടൊന്ന് വായിലങ്ങോട്ട് ഇടും. അപ്പോൾ കൂടെ അഭിനയിക്കുന്ന കോവാക് ടെസ്റ്റിന് പ്രശ്നമില്ല. അതുകൊണ്ട് ഇത് എപ്പോഴും ഞാൻ കരുതിയിരിക്കുന്ന സാധനമാണ് കേട്ടോ. പിന്നെ കാണിക്കാനുള്ളത് എൻ്റെ വാലറ്റാണ്. ഇത് വളരെ വെരി എക്സ്പെൻസീവ്. മൈ സൺഗ്ലാസ്, ഇതും എനിക്കൊരു ഫേമസ് ആക്ടർ ഗിഫ്റ്റ് ചെയ്തതാണ്. സോ ഇതെല്ലാം എനിക്ക് പറ്റത്തില്ല. യൂഷ്വലി ഞാനിത് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇട്ടിരിക്കുമായിരുന്നു, അപ്പോഴാണ് വാട്സ് ഇൻ മൈ ബാഗ് കാണിക്കണം എന്ന് പറഞ്ഞത്. വാട്സ് ഇൻ മൈ ബാഗ് കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കൂളിംഗ് ഗ്ലാസ് കാണിക്കും, ബിക്കോസ് കൂളിംഗ് ഗ്ലാസ് ഞാൻ ഇട്ടിരിക്കുമല്ലേ. അപ്പോൾ അത് കാണിക്കാനായിട്ട് ഞാനിത് ഇങ്ങനെ അഴിച്ച് വെച്ചിരിക്കുമായിരുന്നു. എനിവേ, ഇനി ഞാൻ ഇട്ടോളാം. ആക്ച്വലി ഇത് ഒരു, ഞാൻ പറഞ്ഞില്ല, ഫേമസ് ആക്ടർ ഒരു ഫൈറ്റ് സീൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ചായിപ്പോയി. അപ്പം ആൾ എന്നോട് പറഞ്ഞു, എടുത്തോളൂ, ദിസ് വിൽ സ്യൂട്ട് യു എന്ന്. അപ്പം ആളുടെ ഇഷ്ടമാണ്. അപ്പം ഞാനത് വെരി എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇച്ചിരി പൊട്ടിയതാണെങ്കിലും ഞാനിത് ഇട്ട് നിൽക്കാറുള്ളൂ. വാച്ചിടും. ഇത് എൻ്റെ വീടിൻ്റെ കീ, ഇതെൻ്റെ ഫ്ലാറ്റിൻ്റെ കീ. സോ ഒന്നും കൂടി ഉണ്ട്, എൻ്റെ ദുബായിലെ ഫ്ലാറ്റിൻ്റെ കീ ആണ്. അത് ഇപ്പോൾ എടുത്തിട്ടില്ല, കാരണം വെനവർ ഐ ഗോ ടു ദുബായ് അപ്പോഴേ എടുക്കാറുള്ളൂ. അൺലെസ് ഇതെൻ്റെ ഫ്ലാറ്റിൻ്റെ കീ, ഇതെൻ്റെ വീടിൻ്റെ കീ. ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ച് സാധനങ്ങൾ എടുക്കുന്ന ഒരാളാണ് ഞാൻ, ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എങ്ങനെയാണ് ബാഗിനകത്ത് കയറ്റുന്നത് എനിക്ക് അറിയത്തില്ല. ഫുഡ്, ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് ബദാം, പിന്നെ ജ്യൂസ്, വെറൈറ്റി ഓഫ് ജ്യൂസ് കുടിക്കും. ഒരു ദിവസം കഴിച്ചതല്ല പിറ്റേ ദിവസം കുടിക്കുക. പിന്നെ ഇനഫ് വാട്ടർ ഞാൻ ഡ്രിങ്ക് ചെയ്യുന്നതാണ്. ആൻഡ് ഉച്ചക്ക് ലഞ്ചിന് ഞാൻ സലാഡ്സ് മാത്രം, എയ്തർ വെജിറ്റബിൾസ്, ബോയിൽഡ് വെജിറ്റബിൾസ് ഓർ ഫ്രൂട്ട് സലാഡ്സ് ഐ യൂസ് ടു ഹാവ്. ആൻഡ് ഇൻ ദ ഈവനിങ് ചായ, പിന്നെ കട്ടൻ ചായ, അതൊന്നും കഴിക്കത്തില്ല. ഐ ഡ്രിങ്ക് അഗെയിൻ, ഐ ഡ്രിങ്ക് സം ജ്യൂസസ്. ആൻഡ് ഇൻ ദ നൈറ്റ് യൂഷ്വലി ടു ചപ്പാത്തി അല്ലെങ്കിൽ കുറച്ച് ഓട്സ്. അതാണ് എൻ്റെ ഫുഡ്. പിന്നെ കുറച്ച് സീക്രട്സ് ഉണ്ട്, അതെല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ യൂഷ്വലി ദിസ് ഈസ് മൈ ഡയറ്റ് ചാർട്ട്. നമസ്കാരം, ഞാൻ വീണ. വാട്ട് ഇസ് ഇൻ മൈ ബാഗ് എന്നൊരു ഫൺ സെഗ്മെൻറ്റിലാണുള്ളത്. ഇതാണ് എൻ്റെ ബാഗ്. എനിക്ക് അങ്ങനെ ഒരുപാട് ബാഗ്സിൻ്റെ കളക്ഷൻസ് ഒന്നുമില്ല. ഒന്ന് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും കുറേ നാൾ ഉപയോഗിക്കുക. ഞാനിങ്ങനെ വലിയ സ്പേഷ്യസ് ബാഗ്സ് ഒന്നും ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ല. ചെറിയത്, സിമ്പിളായിട്ടുള്ള ചെറിയൊരു ബാഗ് മാത്രമേ അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. കാരണം അതിന് മാത്രമുള്ള അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ബാഗിനകത്ത്. എന്തായാലും ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. മൊബൈൽ ഫോണാണ്. അപ്പോൾ ഇതെന്തായാലും അത്യാവശ്യമാണല്ലോ, അപ്പം നമുക്ക് കോൾസ് വരാനും പോവും വിളിക്കാനും ഒക്കെ ആയിട്ട്. ഇത് കരിങ്ങാല വെള്ളമാണ്, ചൂടുവെള്ളം. അത് അമ്മ എന്നും കൊടുത്തു വിടുന്നതാണ്. ഇങ്ങനെ പുറത്തുള്ള വെള്ളമൊന്നും കുടിക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം എപ്പോഴും ബാഗിനകത്ത് കാണും. ചാർജറുണ്ട്,
ഒരു നോർമൽ ചാർജറാണ്. അപ്പോൾ അതും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളവിടെ പോവാണെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചൊരു ചാർജർ കിട്ടും. പിന്നെ ഹെഡ്സെറ്റാണത് കാണിക്കാൻ കൊള്ളുമെന്ന് അറിയില്ല. മൊത്തം ഇങ്ങനെ എന്താ പറയുക, മുടിയിരിക്കുന്നത്, സോറി കേട്ടോ. ഇങ്ങനെ കെട്ട് വീണിരിക്കുകയാണ്. പിന്നെ പൊട്ടിട്ടൊക്കെ ഉണ്ട്. ഞാൻ കുറേയൊക്കെ സെലോടൈപ്പൊക്കെ വെച്ച് ഇങ്ങനെ യൂസ് ചെയ്യും. പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ബസ്സിലിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇയർഫോൺ വെച്ച് എപ്പോഴും ഇരിക്കും. ട്രാവലിംഗ് സിക്നസ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ വോമിറ്റിംഗ് സെൻസേഷനൊക്കെ വരുന്ന കാരണം അമ്മ ഒരു വായു ഗുളികയുണ്ട്. അതൊന്ന് ഞാനിങ്ങനെ ഇടക്കിടക്ക് ചവച്ചുകൊണ്ടിരിക്കും. പിന്നെ കഴിക്കുന്നതാണ് പോപ്പിൻസ് ആണ്. സോറി, ഇത് തീർന്നു പോയി. ഇന്ന് വായു ഗുളിക മാത്രമേ ഉള്ളൂ. ഇത് ബസ് ടിക്കറ്റാണ് ഇങ്ങോട്ട് വന്നതിൻ്റെ. അമ്പലത്തിൽ എന്തോ വഴിപാട് കഴിപ്പിച്ച് എന്തോ നെല്ലാണ് കാണുന്നത്. അതതുപോലെ ചുറ്റുകൂട്ടി അങ്ങ് ബാഗിനകത്ത് ഇട്ടതാണ്. പിന്നെ ഇതെന്തോ അത്യാവശ്യമുള്ള കാര്യമെന്ന് ഓർത്തിട്ട് മാറ്റാൻ പോയില്ല. ഇതിപ്പോഴും ബാഗിൽ തന്നെ കിടക്കുവാണ്. ഈ ചാന്ത് ഇത് അമ്പലത്തിൻ്റെ ഉത്സവത്തിന് ഞാൻ മേടിച്ചതാണ്. പിന്നെ ഒരു ഡിയോഡ്രൻ്റ് എപ്പോഴും കരുതും. കാരണം ഡാൻസ് പ്രാക്ടീസൊക്കെ ഉണ്ടാകുമ്പം നമുക്കിതില്ലാതെ പറ്റില്ല. ഇതിൻ്റെ അടപ്പ് കുറച്ച് ദിവസമായി പോയിട്ട് ഇനിയിപ്പോൾ ഇത് പുതിയത് വാങ്ങണം. കർച്ചീഫ് ഞാൻ പറഞ്ഞല്ലോ സെറ്റിയാണെന്നുള്ളത്. അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ ഒപ്പാനൊക്കെ ആയിട്ട് ഒരു കർച്ചീഫും ഞാൻ കരുതാറുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ പേഴ്സാണ്. നോർമൽ പേഴ്സിനകത്ത് കാര്യമായിട്ട് പൈസ ഒന്നുമില്ല. 200 കുറച്ച് നോട്ട്സ് ഉണ്ട്. പിന്നെ ആധാർ കാർഡ്, പിന്നെ എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയൊക്കെ ഉള്ളൂ. ഇത് പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഇങ്ങനെ വാട്സിനുമായി ബാഗ് എന്നൊക്കെ ചോദിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അടക്കി പെറുക്കിയിട്ടൊക്കെ വെച്ചിരുന്നേന്. പിന്നെ കുറച്ച് സേഫ്റ്റി പിന്നും ഹെയർ പിന്നൊക്കെയാണ്. ഞാൻ എപ്പോഴും ഒരേ ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇതങ്ങനെ ഒതുങ്ങിയിരുന്നോളും. അപ്പോൾ അങ്ങനെ കോമ്പിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ഒന്ന് കുത്തി കൊടുക്കാനൊക്കെ മാത്രമേ വേണ്ടി വരാറുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കൂടുതൽ മുടിക്ക് വേണ്ടിയിട്ട് കൂടുതലൊന്നും ഞാൻ ചെയ്യാറില്ല. ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ ഉള്ളൂ. ഡയറ്റ് അങ്ങനെയൊന്നുമില്ല. ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ആഹാരം കഴിക്കും. രാവിലെ ദോശയാണ് മെയിനായിട്ട് കഴിക്കുന്നത്. എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. ദോശയും പയറുകറിയോ ദോശയും ബാജിക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉച്ചക്ക് ചോറ് തന്നെ കഴിക്കും. ചോറും പുളിശ്ശേരിയും മീൻ വറുത്തതുമാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിന് ഇടയിലാണെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുപഴമോ പിന്നെ എന്തെങ്കിലുമൊക്കെ കുറേ വെള്ളമൊക്കെ കുടിക്കും. പിന്നെ വൈകുന്നേരം ചായ ഒക്കെ കുടിക്കുന്ന സമയത്ത് രാവിലത്തെ ദോശ ബാക്കി ഉണ്ടെങ്കിൽ അത് കഴിക്കും. പിന്നെ രാത്രി നല്ലോണം ചോറും. ചോറില്ലാതെ എനിക്ക് പറ്റത്തേയില്ല. ഇതൊക്കെ ഉള്ളൂ. സമർപ്പണം ബാഗിൽ കുത്തി നിറക്കാൻ ഒന്നുമില്ലാത്ത എന്നെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി.